മണിക്കുട്ടൻ ചേട്ടൻ കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ചപ്പോൾ സെറ്റ് പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെറ്റ് പല്ല് വെച്ചിട്ട് ഒരു ഡയലോഗ് പറയാമോ? ആ പല്ല് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, പല്ല് വീട്ടിലാണ്. മണിയുടെ ഈ സാധ്യത ഉള്ള കാര്യങ്ങളായതുകൊണ്ട് പല്ല് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാ ഒരു വെടിക്കുള്ള സംഭവം നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടാ. ഒരേ പല്ലൊന്നും ഉണ്ട് കൊടുത്തോളെ. ആ ഇവനെ പൊക്കിയ പിന്നെ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് ഒന്ന് മാറ്റി പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്ത ഒരു ഡയലോഗുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു കുളക്കടവിലിരുന്ന് മദ്യപിച്ച് അതിൻ്റെ അവസാന സീനിന് മുമ്പുള്ളൊരു സീൻ, മരിച്ചു പോകുന്നതിന് മുമ്പുള്ള ഒരു സീൻ. സ്പിരിറ്റ് ലോറി ഒറ്റിതാരാന്നൊക്കെ എനിക്കറിയാടാ, ചോദിക്കണ്ട, പറയൂല. കൊച്ചുട്ടിയപ്പാപ്പൻ്റെ കാരണവന്മാരൊക്കെ ശാപമായിരിക്കും, കണ്ടില്ലേ? ശത്ത് കഴിഞ്ഞാൽ കൊള്ളി വെക്കാനൊരു കുഞ്ഞുപോലുമില്ല. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ, എൻ്റെ ഉഴപ്പാണ് അത്, അവക്കടെ ഉഴപ്പാണ്, ആർക്കറിയാം? ചെയ്തു കുട്ടികൾക്ക് അനുഭവിക്കാണ്ട് പോകാൻ പറ്റുമോ? ഈ രാജീരവി ഈ പല്ല് വെച്ച് ഈ കഥാപാത്രത്തിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ഇത് രാജീവേട്ടൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ രാജീവേട്ടൻ്റെ ആ പരിസരത്തിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ കണ്ടിട്ട് ഇത് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് രാജീവേട്ടൻ ഈ പല്ല് കേട്ടറിവ് മതി. എന്താ കാര്യം, സാധാരണഗതിയിൽ ആ ഇപ്പൊ കമലഹാസൻ ഒരു ഒരു പടത്തിനകത്ത് പല്ല് വെച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്തണം. കാര്യം മറ്റേതെല്ലാം കണ്ട് ഒരുപാട് ആൾക്കാർ ഓ ഇത് അയാൾ തന്നെ എന്ന് പറഞ്ഞു, പക്ഷെ അയാളല്ലാത്തൊരു രൂപം. ഇപ്പം മണികണ്ഠനെ അത്ര കണ്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പല്ലില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനായാസതയും നമുക്ക് അങ്ങനെ അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു ഈസിനെസ് ഉണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇതൊരു ഒരു എക്സ്ട്രാ സാധനം, നമ്മൾ അറിയാത്ത ഇതിലായിട്ടും പരിചയമില്ലാത്തൊരു സാധനമാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെൻറ്റിമെൻ്റൽ രംഗവും ഒരുപാട് വലിയ റോളാണത്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരെണ്ണം വെക്കാനുള്ള കാര്യം? ഒന്ന്, ഈ പല്ല് വെച്ചിരിക്കുന്ന 4 പേരാണ് ഞങ്ങൾ. ഞാൻ എൻ്റെ ചെറുപ്പം ചെയ്തത്, വിനായകൻ ചേട്ടൻ വിനായകൻ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്തത്. ഇത് കാരണം ഞങ്ങളുടെ അച്ഛൻ ചെയ്ത ആളുടെ പല്ല് ഇത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുഖശായ പിടിക്കാൻ ഒന്ന്, പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ആളുകളുണ്ടായിരുന്നു, മുടി വളർത്തിയിട്ട് ആ ഒരു രൂപം കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഇത് പല്ല് വെച്ച് അഭിനയിക്കാൻ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ മോണെ വേനെടുക്കും, ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ചെയ്താലേ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പല്ലുണ്ടെന്നുള്ള കാര്യം മറന്നു, ശരിക്കും പറഞ്ഞു ഞാൻ പല്ല് എടുക്കാറില്ല, അത് അവിടെ തന്നെ ഇരുന്ന് ഊണ് വയ്ക്കാൻ നേരത്ത് മാത്രം. ഈ പല്ല് വെക്കാതെ ജീവിക്കാൻ വയ്യാതായി. ആ ക്യാരക്ടർ അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ സ്നേഹിച്ചു പോയി. അല്ല, ആ പല്ല് വെച്ച് അഭിനയിക്കാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പല്ലില്ലായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് ചെന്ന് ബാലൻ ഞാനാണ് ചെയ്യുന്നതെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ് മേക്കപ്പ് മാൻ റോഷൻ ചേട്ടൻ ഒന്ന് എൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ നോക്കി മുഖത്ത് എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്ത് തന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പല്ലാണ്. അപ്പോൾ ഈ പല്ല് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും അപ്പോൾ ചേട്ടാ ഇതിൻ്റെ മഞ്ഞ ഒന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, മഞ്ഞപ്പ് പല്ല് തേക്കാത്ത പോലെ. അപ്പോൾ പറഞ്ഞ് അത് അങ്ങനെയാണ്, അത് കുറയ്ക്കാൻ ഒന്നും പറ്റില്ല, അത് സാറ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷമം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ അതെല്ലാം മറന്നു, അതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ചിട്ടില്ല.